ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ പറയാം. നമ്മൾ പ്രധാനമായും കൃഷ്ണഗാഥയെ ആസ്പദമാക്കിയാണ് ഇവിടെ സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. കൃഷ്ണഗാഥ ആധ്യാത്മ രാമായണത്തെ പോലെ എല്ലാ സ്ഥലങ്ങളിലും ഗ്രന്ഥം വാങ്ങി വെച്ച് വായിച്ചവരൊന്നുമില്ല. കൂടുതൽ ഇതിനൊരു പ്രചാരം ശ്രദ്ധിക്കുവാനും ആൾക്കാർക്ക്, മലയാളികൾക്ക് ഇതിൻ്റെ സ്ഥാനം, മലയാള ഭാഷയിൽ ഇതിൻ്റെ സ്ഥാനം എന്തെന്നറിയാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത് കൃഷ്ണഗാഥ പാരായണം നടത്തുന്നത്. അപ്പോൾ ഈ നമ്മൾ നടത്തുന്ന ചോദ്യോത്തരങ്ങൾ എല്ലാം, ചോദ്യങ്ങളെല്ലാം കൃഷ്ണഗാഥയെ സംബന്ധിച്ച് മാത്രമായിരിക്കും. അതിൽ നിന്ന് ബാഹ്യങ്ങളായ ഉത്തരങ്ങളൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു സാഹിത്യപരമായ ചോദ്യോത്തര വേളയോ അല്ലെങ്കിൽ ചോദ്യോത്തര പംക്തിയോ ഒന്നുമല്ല. കൃഷ്ണഗാഥയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുവാനായിട്ട് കൃഷ്ണഗാഥയെ സംബന്ധിച്ചുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജനറലായ കാര്യങ്ങൾ ഇന്ന് ചോദിക്കാം. ഒന്ന്, കൃഷ്ണഗാഥ എന്തുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി പരിഗണിക്കുന്നു? കൃഷ്ണഗാഥ എന്തുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി പരിഗണിക്കുന്നു? രണ്ട്, കൃഷ്ണഗാഥ എന്തുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി പരിഗണിക്കുന്നില്ല? രണ്ട്, കൃഷ്ണഗാഥ എന്തുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി പരിഗണിക്കുന്നില്ല? മൂന്ന്, കൃഷ്ണഗാഥയുടെ പ്രത്യേകത, ഭാഷാപരമായ പ്രത്യേകത എന്താണ്? കൃഷ്ണഗാഥയുടെ ഭാഷാപരമായ പ്രത്യേകത എന്താണ്? നാല്, ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നാല് പ്രധാന ഭാവങ്ങൾ, ചെറുശ്ശേരി കൃഷ്ണഗാഥയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നാല് പ്രധാന ഭാവങ്ങൾ. അഞ്ച്, കൃഷ്ണൻ്റെ ബാലലീല സാധാരണക്കാരുടെ കുട്ടികളുടെ പരിചിതമായ ബാലലീലയായി തോന്നുന്നത് എന്തുകൊണ്ട്? കൃഷ്ണൻ്റെ ബാലലീല സാധാരണക്കാരുടെ കുട്ടികളുടെ ബാലലീലകളായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അയക്കേണ്ടത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കാവുന്നതാണ്. വാട്സപ്പിലൂടെയാണ് ഉത്തരം അയക്കേണ്ടത്.